हलो फ्रेंड्स कई दिवस नाम ग्रिगर जॉन मेंडल और ट्रेड्स सेलेक्ट अलियलो क्रॉस मोनोहाइब्रिड क्रॉस नाम डिस्कस फेनोटाइपिक एक्सप्रेशन जीनोटाइपिक एक्सप्रेशन नाम कंपिड़ी एफ वन प्रोजनी एफ टू प्रोजनी कंपिड़ी അതിന്റെ പ്രസന്റ് സിറ്റുവേഷനിലുള്ള സിഗ്നിഫിക്കൻസ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന് തുടർച്ചയെന്നോളം ഒരു സമയത്ത് രണ്ട് ട്രെയ്റ്റ്സുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ അലീൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രോസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഏകദേശം 7 കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സുകൾ തന്റെ എക്സ്പെരിമെന്റൽ പർപ്പസിന് വേണ്ടി ഗ്രിഗർ ജോൺ മെൻഡൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട രണ്ട് ട്രെയ്റ്റ്സ് ഉൾപ്പെടുത്തിയായിരിക്കും ഞാനിന്ന് കോഴ്സ് നടത്താൻ പോകുന്നത്. നിങ്ങൾക്കും ഇതേപോലെ അതിന് ഇഷ്ടപ്പെട്ട രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എടുത്ത് അതിൻ്റെ അലീൽസുകൾ എടുത്തുകൊണ്ട് എഫ് വൺ പ്രോജനിയും എഫ് ടു പ്രോജനിയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അന്ന് പറഞ്ഞു ഒരു ട്രെയ്റ്റ്സും അതുമായി ബന്ധപ്പെട്ട അലീലും വെച്ച് നടത്തിയ ക്രോസിന് കൊടുത്ത പേര് മോണോഹൈബ്രിഡ് ക്രോസ് എന്നാണ് പേര് കൊടുത്തത്. ഇപ്പോഴും ഒരു സമയത്ത് രണ്ട് ട്രെയ്റ്റ്സ് ആണ് എടുക്കുന്നത് കൊണ്ട് ദിസ് ക്രോസ് ഇസ് കാൾഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. പേരത്തോണ്ട് ഡൈ രണ്ട് അല്ലേ, രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രോസ് നടത്തി, ഒരു എക്സ്പെരിമെന്റ് നടത്തി, അതിന്റെ എഫ് വൺ എഫ് ടു പ്രോജനി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഫിനോടൈപ്പ് എക്സ്പ്രഷൻ ജീനോടൈപ്പ് എക്സ്പ്രഷൻ നമ്മൾ ഈ ഒരു ക്രോസ് വഴി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. അവിടെ മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞതിന് കൂട്ട് തന്നെ ഇവിടെയും ഡൈ ഹൈബ്രിഡ് ക്രോസിന് ഗ്രിഗർ ജോൺ മെൻഡൽ നടത്തിയ തന്റെ എക്സ്പെരിമെന്റിന് ഈ പ്രസന്റ് സിറ്റുവേഷൻ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ക്രോസിലേക്ക് കടക്കാം. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും നമ്മുടെ സ്വഭാവങ്ങൾ അഥവാ ക്യാരക്ടറുകൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്കകത്ത് ക്രോമസോമിനകത്ത് ജീനുകളുണ്ട്. ജീനുകളാണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കണ്ടുകൊണ്ടത്. ഈ ജീനുകൾ തമ്മിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ഒന്നിലധികം ജീനുകൾ ഇന്ററാക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ അഥവാ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ജീനുകൾ ഇന്ററാക്ട് ചെയ്ത് പർട്ടിക്കുലർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്രോസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിഗ്നിഫിക്കൻസ്. ഓക്കെ, രണ്ട്, ഹയർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ജീൻ മാപ്പിംഗ് എന്ന് ഉപയോഗിക്കപ്പെടുന്നു. ജീൻ മാപ്പിംഗ് എന്നൊരു മെക്കാനിസം ഉണ്ട്. ഇതിന്റെ അൾട്ടിമേറ്റ് കീ ടൂൾ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഞാനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചുരുക്കി പറയാം ജീൻ മാപ്പിംഗ് മെക്കാനിസത്തിന്റെ ടൂൾ ആയിട്ട് കീ ടൂൾ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. മൂന്ന്, പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിംഗ്സിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛനമ്മമാരുടെ സ്വഭാവങ്ങൾ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇത് പല ക്യാരക്ടേഴ്സുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ക്രോസിൻ്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയത്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സയൻസിൻ്റെ എല്ലാ ലിമിറ്റേഷനും ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, എന്ത് കണ്ടുപിടുത്തം നടത്തിക്കഴിഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി കുറേ ജനത മുന്നിൽ കാണും. നിങ്ങൾക്ക് എല്ലാവരും മിസ്യൂസുമായി ബന്ധപ്പെട്ടില്ല അറിയായിരിക്കും. ഇവിടെയുണ്ട്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ബയോളജിക്കലായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ബ്രാഞ്ച് ഉണ്ട് യൂജനിക്സ് എന്ന് പറയും. ഒരു അൾട്ടിമേറ്റ് എയിം മനുഷ്യ നന്മ മാത്രമാണ്. എന്നാൽ ഈ ബ്രാഞ്ചിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകൾ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസിനെ അവരുടെ കുറേ സോഷ്യൽ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മിസ്യൂസ് ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ റേസൽ സുപ്യൂരിറ്റി, അതായത്
white races are superior than black ones. White races are superior than black ones. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതൊക്കെ ഉള്ളൂ they strictly prohibit the inter-racial marriage. ഇതാണ് അവർ കണ്ടുപിടിച്ചത്. They strictly prohibit the inter-racial marriage. Racial marriage-നെ ഒരു കാരണവശാലും അനുവദിച്ചില്ല. പ്രോഹിബിറ്റ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് മിസ്യൂസ് ചെയ്യപ്പെട്ടു? ഡൈഹൈബ്രിഡ് യൂസ് ചെയ്തു. അത് ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അല്ല, ആ കണ്ടുപിടുത്തത്തെ അവർ യൂജെനിക്സിന്റെ കുറെ ആൾക്കാർ മിസ്യൂസ് ചെയ്തതാണ്. ഞാനിത് ഇവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനില്ല. നമ്മൾ നേരിട്ട് എങ്ങോട്ട് കിടക്കുന്നു? ഈ ക്രോസിലേക്ക് കിടക്കുന്നു. അത് ക്രോസിലേക്ക്, ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക്. ഞാൻ പറയുന്നു, ഒരു സ്വഭാവങ്ങളുടെ രണ്ട് സ്വഭാവങ്ങളാണ് ഒരു സമയത്ത് സെലക്ട് ചെയ്യുക. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എടുക്കണം, അതിൻ്റെതായ സീരിയസ്നെസ് ഉണ്ടായിരിക്കണം. അതേപോലെ കെയർഫുൾ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അത് കൂടുതൽ കൂടുതൽ ഡിഫിക്കൽട്ടിയിലേക്ക് എത്തും. ഓക്കെ, മോണോസൈഡ് കുറച്ചും കൂടെ എന്താ പറയുന്നത്, കുറച്ചും കൂടി സീരിയസ് ഉള്ളതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഒന്നുമില്ല, രണ്ട് മോണോഹൈബ്രിഡ് ക്രോസുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ, രണ്ട് ഡിഫറൻറ്റ് മോണോഹൈബ്രിഡ് ക്രോസുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഡൈഹൈബ്രിഡ് ക്രോസ് കിട്ടും. നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, കറന്ന് രണ്ട് ഡൈഹൈബ്രിഡ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, എനിക്കിഷ്ടപ്പെട്ട രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് വെച്ച് നടത്തുന്ന ക്രോസാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ഏഴ് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് നിങ്ങളുടെ ഉണ്ട്, ഇഷ്ടമുള്ള ക്യാറ്റഗറി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോസ് ക്യാറ്റഗറി. നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് മെക്കാസിലോട് കിടക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ വ്യത്യാസമൊന്നും വരുന്നില്ല. NCERT പുസ്തകത്തിലെ മോഡൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അതേ ക്യാരക്ടർ തന്നെയാണ് ഞാനിവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ മറ്റെന്തെങ്കിലും കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് ഉപയോഗിച്ച് ഗ്ലാസ് ചെയ്താൽ സെലക്ട് ചെയ്ത് ക്രോസ് സർഫസ് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന രണ്ട് ട്രേഡ്സുകൾ ശ്രമിക്കുക. ഒന്ന് അറൗണ്ട് യെല്ലോ. നമ്മൾ പഠിച്ചതാ സെവൻ കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സിനകത്ത് ചില പീ പ്ലാന്റുകളുടെ സീഡുകൾ നല്ല റൗണ്ടഡ് നേച്ചർ ആയിരിക്കും, യെല്ലോ കളറായിരിക്കും. ഇത് രണ്ട് എക്സ്പ്രസീവ് ക്യാരക്ടറാണ്. സോ ദേ ആർ ഡോമിനേറ്റ് ക്യാരക്ടർ ഇൻഡു. ഇതിൻ്റെ റെസിസ്റ്റീവ്നെസ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, റൗണ്ട് ആണെങ്കിൽ റിങ്കിൾഡ്. എല്ലോയ്ക്ക് റെസിസ്റ്റീവ് ഗ്രീൻ. സോ രണ്ട് ക്യാരക്ടറായി, റൗണ്ട് എല്ലോ ഇൻഡു ഗ്രീൻ റിങ്കിൾഡ്. ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുറേ ഹിൻഡുകൾ കൊടുക്കും. ഇതെന്താണ്? ഒരു ജീവിത ഫിസിക്കൽ എക്സ്പ്രഷനാണ്. The physical expression of an organism is called yes, phenotype. പഠിച്ചിട്ടുള്ളോ? അല്ല, ഞാൻ പേരെഴുതേ കൊടുക്കത്തുള്ളൂ, അതായാലും മതി. ഓക്കെ, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിരിക്കും. സോ ഒരെണ്ണത്തിന് ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ ആണ്, അടുത്തത് എന്തായിരിക്കും? മെയിൽ റെപ്രസെൻറ്റേഷൻ. അടുത്തത്, നമ്മൾ ക്രോസ് എടുത്ത സമയത്ത് പേരൻസ് നമ്മൾ ക്രോസ് എടുത്തതിന് പകരം അതെ ജീവികൾ തമ്മിലുള്ള ക്രോസ് എടുത്ത്. സോ അർത്ഥം ആ ജീവിയുടെ ജനറ്റിക് എക്സ്പ്രഷൻ എടുക്കും. റൗണ്ടിന് വേണ്ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, യെല്ലോയ്ക്ക് വേണ്ടി ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇൻഡു ഡോമിനന്റ് ക്യാരക്ടറെ സാധാരണ കേസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ, റെസസീവ് ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധാരണ കേസിൽ നമ്മൾ ഉപയോഗിക്കും, ഓക്കെ, സ്മാൾ ആർ യൂസ് ചെയ്യും. സോ സ്മാൾ ആർ സ്മാൾ ആർ സ്മാൾ ഇതാ ജീവിയുടെ ജനറ്റിക് എക്സ്പ്രഷൻ അല്ലേ. സോ ഇറ്റ് ഇസ് കോൾഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് പോയി, ജീനോടൈപ്പ് പോയി. അടുത്തെന്താ? രണ്ട് ഓർഗാനിസംസ് തമ്മിൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ജീവികളുടെ ഗ്യാമേറ്റുകൾ തമ്മിലായിരിക്കും ഫ്യൂഷൻ വിധേയമാവുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്യാം ഫോർമേഷൻ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഇൻറ്റു സ്മാൾ ആർ സ്മാൾ. ഗ്യാമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വട്ടങ്ങളോട് കൊടുത്തു കൊടുക്കുക. മേൽ ഗ്യാമേറ്റ് ഇവിടെ അല്ലേ വരുന്നത്. സോ ഓർഗാനിസം മേൽ വേണമെങ്കിൽ ഒരു മേൽ ഗ്യാമേറ്റ്, മോട്ടൈൽ ഗ്യാമേറ്റ് സഞ്ചരിക്കുന്നതാണ് സൂചിപ്പിക്കാൻ വേണ്ടി വാലിൽ വരച്ചേക്കുക. ഇവിടെ തെറ്റ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഗ്യാമറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു വട്ടം വരയ്ക്കണമോ രണ്ട് വട്ടം വരയ്ക്കണമെന്ന് പല കുട്ടികളും സംശയമുണ്ട്. ഓർത്തുള്ള ഇതൊരു ഡൈഹൈബ്രിഡ് ക്രോസ്.
രണ്ട് ക്യാരക്ടർ ആണ്. ആ രണ്ട് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ അലിയിലെങ്കിലും ഒരു ഗ്യാമേറ്റ് അത് മിനിമം വേണം വേണ്ടേ. സോ ഒരു ഗ്യാമേറ്റ് റൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതും എല്ലോ റെപ്രസെന്റ് ചെയ്യുന്നതും ഓരോ അലിയിൽ ഓരോ ചീനുകൾ വെച്ചെങ്കിലും ഉണ്ട് അല്ലേ. ഒരു ചീനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാമേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് ഒരു വട്ടത്തിനകത്ത് തന്നെ എത്ര എണ്ണം വേണം, മിനിമം രണ്ടെണ്ണമെങ്കിലും വേണം. സോ ഡൈ അപ്പൊ കൊടുത്താൽ മതി. സോ ഗ്യാമേറ്റ് ഫോർമേഷൻ. അടുത്തെന്താ, ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് പ്രോജനി ഉണ്ടാകുന്നു. ഫ്യൂസ് ചെയ്യിപ്പിക്കുക, എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ, ആറിലാണ് അടുപ്പിക്കുക വൈയിൽ അടുപ്പിക്കുക. ദിസ് ആ ഫസ്റ്റ് ജനറേഷൻ അഥവാ F1 പ്രോജനി. എക്സ്പ്രസർ ക്യാരക്ടർ എഴുതാം. ക്യാപിറ്റൽ ആർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഓക്കെ റൗണ്ട് ശരിയല്ലേ. ക്യാപിറ്റൽ വൈ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഓക്കെ യെല്ലോ. സോ F1 കിട്ടിയ പ്ലാന്റ് എന്തൊരു പ്ലാന്റാണ്, റൗണ്ട് യെല്ലോ. എന്തായാലും ക്യാപിറ്റൽ ആർ റൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ഡോമിനേറ്റ് ക്യാരക്ടർ ഉണ്ട് ജീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എക്സ്പ്രസ് ചെയ്യാം. സോ ക്യാപിറ്റൽ ആർ റെപ്രസെന്റ് ചെയ്യുന്ന റൗണ്ടും ക്യാപിറ്റൽ വൈ റെപ്രസെന്റ് ചെയ്യുന്ന യെല്ലോ. സോ F1 കിട്ടുന്ന പ്ലാന്റ്സുകൾ എന്തൊരു പ്ലാന്റ്സ് ആയിരിക്കും, റൗണ്ട് യെല്ലോ പ്ലാന്റ്സുകൾ. ഇതേപോലെ F1 പ്രോജനി ഇവർ ഉണ്ടാക്കിയിട്ട് അതിനെ തമ്മിൽ ക്രോസ് ചെയ്താണ് നമുക്ക് എന്തുണ്ടാക്കേണ്ടത്, F2 ക്രിയേറ്റ് ചെയ്യണം. ഇനി ഒരു F1 ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇത് തന്നെയായിരിക്കും കിട്ടുക. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, F2 ജനറേഷനിൽ കടക്കാം. ഇത്ര മനസ്സിലായല്ലോ. റൗണ്ട് യെല്ലോ ഇൻറ്റു ഗ്രീൻ റിങ്കിൾഡ്, റൗണ്ടിന് വേണ്ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, യെല്ലോയ്ക്ക് വേണ്ടി ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, റിങ്കിൾഡിന് വേണ്ടി സ്മാൾ ആർ സ്മാൾ ആർ, ഗ്രീനിന് വേണ്ടി സ്മാൾ വൈ സ്മാൾ വൈ. ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ലെറ്ററിന് സ്മാൾ ലെറ്റർ പേപ്പർ യൂസ് ചെയ്താൽ മതി. ഗ്യാമേറ്റ് ഫോം ചെയ്യുക. ഒരു ഗ്യാമേറ്റിന് അകത്ത് തന്നെ രണ്ട് ക്യാപിറ്റൽ കണ്ടുപിടിച്ച ജീനുകളുടെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ കണ്ടുപിടിച്ച് ഫ്യൂസ് ചെയ്തു, എന്ത് കിട്ടി, F1 കിട്ടി. ഈ F1 ആയിരിക്കണം F2 എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യുന്നു, F2 കടക്കുന്നു. നമുക്ക് F1 കിട്ടിയ രണ്ട് പ്ലാന്റ്സുകളെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് F2 ഫോം ചെയ്തു. ഇതാണ് അടുത്ത കാലം. ഇതാണ് F1 കിട്ടിയ പ്ലാന്റ്. നമുക്ക് റൗണ്ട് യെല്ലോ അല്ലേ, ഇൻറ്റു റൗണ്ട് യെല്ലോ അല്ലേ, F1 കിട്ടിയ രണ്ട് പ്ലാന്റ്സുകൾ. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ശരിയല്ലേ, ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ. നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് തോന്നുന്നു. അപ്പൊ റൗണ്ട് എല്ലോ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ജനറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ F1 ഉണ്ടാക്കാൻ വേണ്ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ എക്സ്പ്രസ് ചെയ്തു. എല്ലാ ജീൻ ഏകദേശം ഒരേപോലെ അറിയുന്നില്ല. ഇപ്പൊ അത് ഫോം ഓഫ് ദ കണ്ടിഷൻ ഇവിടെയാണ്. ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ, ഇതോ ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഓക്കെ, അടുത്ത ഘട്ടം ഗ്യാമേറ്റ് ഫോർമേഷൻ. ഇവിടെ ഗ്യാമേറ്റ് ഫോർമേഷൻ സമയത്ത് നമ്മൾ തുടർന്നുള്ള വരുന്ന ഭാഗം ഡിസ്കസ് ചെയ്യും. മെന്റലിന്റെ മൂന്ന് ലോസ് ഉണ്ട്, ലാ ഓഫ് ഡോമിനൻസ്, ലാ ഓഫ് സെഗ്രിഗേഷൻ, ലാ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഈ നിയമങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഗ്യാമേറ്റ് ഫോം ചെയ്യിപ്പിക്കുക. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ജസ്റ്റ് ഗ്യാമേറ്റ് ഫോർമേഷൻ മാത്രം നോക്കുക. ഇവിടെ ഗ്യാമേറ്റ് ഫോം ചെയ്യാൻ എളുപ്പ രീതിയുണ്ട്. ഇത് കമ്പൈൻ ചെയ്ത് രണ്ടിച്ച് കമ്പൈൻ ചെയ്ത് ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യിക്കുക. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമേറ്റ്,
ഓക്കേ ഈ ജീനും ഇവിടെ കമ്പൈൻ ചെയ്ത് രണ്ടാമത്തെ ഗാമറ്റ് ക്യാപിറ്റൽ ആർ സ്മോൾ വി രണ്ടാമത്തെ ഗാമറ്റ് ഓക്കേ നോക്കി സ്മോൾ ആർ ക്യാപിറ്റൽ വൈ മൂന്നാമത്തെ ഗാമറ്റ് ഇനിയോ ശരിയല്ലേ സ്മോൾ ആർ സ്മോൾ വൈ इंडू जनरल अपडे किटा रण्डे और नामतक ग्यामेटी रण्डा मतक ग्यामेटी मूना मतक ग्यामेटी नाला मतक ग्यामेटी देखते हम कैपिटल आर कैपिटल वाई कैपिटल आर स्मॉल वाई स्मॉल आर कैपिटल वाई स्मॉल आर तो नाले मेल गैमेटम, नाले फीमेल गैमेटिंग ले इनी इवे तमें फ्यूज़ इंप्लीच होंडर हम उनके अंदर डाकना एफ टू जेनरेशन फॉर्म्स होता है तो अन्य अन्य बार देखना गैमेटिकल तमें फ्यूज़ इंप्लीच क्या में एंडी और एक चक्कर बोर्ड यूज़ किया जाता है पढ़ना चिकन डिपोज़ पढ़ना स्क्वायर हम समय तो मल्टीप्लाइन फ्यूसिपी ना ग्यामेट फोम चेपी सो ई रौंड ना डिफरेंट ग्यामेट्स कटी इन ना डिफरेंट ग्यामेट्स कटी और ना ग्यामेट मेल अड़ ना ग्यामेट फीमेल नमक इन तमें फ्यूसिपी एफ टू जनरेशन फोम चेपी नोक नमुक सो इतनी स्क्वय वर की पड़े स्क्वय साधारण मेल ग्यामेट मुगल भागत फीमेल ग्यामेट सैडिलोटे कमो ग्यामेट पर क्यापिटल आर क्यापिटल वै और ग्यामेट क्यापिटल आर स्मॉल वै रामा ग्यामेट स्मॉल आर क्यापिटल वै मूा ग्यामेट ओके स्मॉल आर स्मॉल वै नालामत्त ग्यामेट मुगल भागत मेल ग्यामेट आनिका वे मोटिलिटी का सैड पर क्यापिटल आर क्यापिटल वै क्यापिटल आर स्मॉल वै स्मॉल आर क्यापिटल वै स्मॉल आर स्मॉल वै ईजी क्यूसीपी एंड क्यूसी क्यापिटल आर क्यापिटल आर क्यापिटल वै क्यापिटल वै पर नको इकोल पर क्यापिटल आर क्यापिटल आर क्यापिटल वै स्मॉल एक्सप्रेस रिप्रेजेंट जी दैट मीन्स डोमिनेंट आदमी श्रमिकणे इवे पर क्यापिटल आर स्मॉल आर और कैरेक्टर क्यापिटल वै क्यापिटल वै लास्ट कोलम क्यापिटल आर ले स्मॉल आर इवे क्यापिटल वै स्मॉल वै ओके अड़ते क्यापिटल आर क्यापिटल आर क्यापिटल वै क्यापिटल वै
small way. Adhe, capital R, capital R, capital Y illa. Pinnayam, small y, small y. Okay, adhe, capital R, small r, capital Y undu. Okay, capital Y, small y. Adhe, capital R, small r, capital Y illa. Okay, small y, small y. Bide, capital R undu. Okay, capital R, small r, capital Y, capital Y. Adhe olam. Okay, capital R, small r, capital Y, small y. Adhe, small r, small r, capital Y, capital Y. Seriously. Adhe, small r, small r, and capital Y undu. Okay, capital Y, small y. Ini, capital R, small r, capital Y, small y. Adhe, capital R, small r, small y, small y. And small r. Okay, small r, small r, but what capital Y? Okay, capital Y, small y. But here, last lo, last one, right? Then small r, small r, small y, small y. Small r, small r, small y, small. Alright, any expression? நீ ஒரு கோளத்துல நம்ம இதின்ட ஃபிசிக்கல் எக்ஸ்பிரஷன் எழுதலாம் ஒன்றும் இல்லை எழுப்பான டோமினன்ட் கேரக்டர் ഉണ്ടെങ്കിൽ அதை எழுதுவோ இல்லെങ്കിൽ மட்டும் பிரஸ் கேரக்டர் செக் ஓகே ஆல்ரெடி நம்ம இதினத்துள்ள ஜெட் எக்ஸ்பிரஷன் எழுதி കഴിഞ്ഞു நம்ம ஃபினோடைப் எக்ஸ்பிரஷன் கேபிட்டல் ஆர் கேபிட்டல் ஆர் கேபிட்டல் வை கேபிட்டல் வை கேபிட்டல் ஆர் என்ன ரெப்ரசென்ட் பண்ணியா ரவுண்ட் எழுத நமக்கு ரவுண்ட் capital Y L for round L video capital round capital Y so it is also around L video capital round capital Y so round L ഇവിടെ ക്യാപിറ്റൽ ആർ ഉണ്ട് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക് റെപ്രസെന്റ് ചെയ്യുന്ന ജീനുകളാണ് സോ അതൊക്കെ നോക്കേണ്ട കാര്യമില്ല പ്ലസ് ഡോമിനന്റ് ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീൻ ഇല്ലെങ്കിൽ മാത്രമേ റെസസീവ് ക്യാരക്ടറും ജീൻ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ സോ ക്യാപിറ്റൽ ആർ ഉണ്ടല്ലോ ക്യാപിറ്റൽ വൈ ഉണ്ട് സോ ഇറ്റ്സ് ആൾസോ റൗണ്ട് യെല്ലോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഉണ്ട് റൗണ്ട് യെല്ലോ ഇവിടെ capital R ഉള്ളതുകൊണ്ട് round but capital Y ഇല്ല small y ആണ് so round green ഇവിടെ capital R ഉണ്ട് capital Y ഉണ്ട് so round capital Y ഉള്ളതുകൊണ്ട് yellow ഇവിടെ round capital R ഉള്ളതുകൊണ്ട് round small y ഉള്ളതുകൊണ്ട് capital Y ഇല്ല yes green ഇവിടെ ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് റൗണ്ട് ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് യെല്ലോ ക്യാപിറ്റൽ ആർ ഉണ്ട് റൗണ്ട് ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് യെല്ലോ ഇവിടെയോ സ്മാളർ സ്മാളർ ആ സോ യെസ് റിങ്കിൾഡ് w r i n k e d എന്നാ ക്യാപിറ്റൽ ആർ ഉണ്ട് യെല്ലോ small r small r yes wrinkled ഇവിടെ നമ്മൾ capital y ഇല്ലേ so wrinkled capital y ഉള്ളതുകൊണ്ട് yellow capital r capital y yes yellow ആ round yellow capital r ഉണ്ട് round small y green smaller smaller yes wrinkled capital y und
yellow. Smaller, 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 smaller. All smaller. Drama. Wrinkled. Green. This is what you are doing. Body color is not the one that you are going to put it on. Mike can open it. You guys are doing this session. Third. ഏതൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടെന്നും ഓരോ പ്ലാന്റ്സ് എത്ര എണ്ണം വീതം ഉണ്ടെന്നും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നോക്കാം റൗണ്ട് എല്ലോ എത്ര ഉണ്ടെന്ന് നോക്കാം. ഒന്ന് ഇടനിലത്തേക്ക് പോ, രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത്. So round yellow എത്ര എണ്ണം കിട്ടി? ഒൻപത് എണ്ണം കിട്ടി. താഴെ എഴുതണേ. റൗണ്ട് ഗ്രീൻ മറ്റൊരു പ്ലാന്റാ, എത്ര എണ്ണം നോക്കാം. റൗണ്ട് ഗ്രീൻ കിട്ടിയിട്ടേക്കാം. ഒന്ന് രണ്ട് ഡാ മൂന്ന്. സോ റൗണ്ട് ഗ്രീൻ എത്ര എണ്ണം കിട്ടി? മൂന്നെണ്ണം കിട്ടി. റിങ്കിൾഡ് യെല്ലോ എത്ര എണ്ണം കിട്ടിയെന്ന് എഴുതോട്ട്. ഒന്ന് രണ്ട് മൂന്ന്. സോ മൂന്ന് ആയി. നീ റിങ്കിൾഡ് ഗ്രീൻ കൂടെ അല്ലേ ഉള്ളൂ. സോ ഒന്ന്. സോ റൗണ്ട് അല്ലോ ഒൻപത്. റൗണ്ട് ഗ്രീൻ അല്ലേ. ഓക്കെ റൗണ്ട് ഗ്രീൻ മൂന്ന്, റിങ്കിൾഡ് യെല്ലോ മൂന്ന്, റിങ്കിൾഡ് ഗ്രീൻ ഒന്ന്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോടൈപ്പ് റേഷ്യോ 3:1 ആയിരുന്നു അല്ലേ. ഇവിടെയോ 9:3:3:1 16 കോളം അല്ലേ ഉള്ളേ. 9 1 10 3 13 3 16. ഓക്കെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോടൈപ്പ് റേഷ്യോ 3:1 ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോടൈപ്പ് റേഷ്യോ 9:3:3:1 കിട്ടിയ മനസ്സിലായില്ലേ. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ, ഏതാ ഫിസിക്കൽ എക്സ്പ്രഷൻ. പക്ഷെ നിങ്ങൾക്ക് ടാസ്ക് വരുന്നതേ ഉള്ളൂ ഇതിന്റെ ജനറ്റിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടിപ്പിക് എക്സ്പ്രഷൻ എന്ന് പറയുകയും ചെയ്താൽ 1:2:1 നമ്മൾ പറഞ്ഞതാ. ഇവിടെയും കണ്ടുപിടിക്കണം ഇതിന്റെ ജനറ്റിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ എത്ര പ്ലാന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഈ ജനറ്റിക് എക്സ്പ്രഷൻ ഉള്ള എത്ര പ്ലാന്റ് കണ്ടുപിടിക്കണം. പിന്നെയോ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മാൾ വൈ ഉള്ള എത്ര പ്ലാന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ആർ, സ്മാൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ ഉള്ള എത്ര പ്ലാന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓരോ ജനറ്റിക് എക്സ്പ്രഷൻ ഉള്ള പ്ലാന്റിൽ എത്ര വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, എത്ര ടൈപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളുടെ ടാസ്കാണ്. ബുക്ക് എടുത്ത് ഓരോ ടൈപ്സിൽ എത്ര എണ്ണം വീതം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് റേഷ്യോ ഉണ്ടാക്കണം. ആ കിട്ടുന്ന റേഷ്യോ ഞാനിവിടെ എഴുതുന്ന റേഷ്യോ ഒന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ മാത്രമല്ല ഈ റേഷ്യോ ആയിരിക്കണം. ഇത് ആൾറെഡി ഫിക്സ്ഡ് റേഷ്യോ എഴുതിയിട്ടേക്കാം. ഞാൻ എഴുതാൻ പോകുന്നത് ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജീൻ വെച്ചുള്ള ജനറ്റിക് എക്സ്പ്രഷൻ വെച്ചുള്ള ജീനോടിപ്പ് റേഷ്യോ. നമ്മൾ പഠിച്ചു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടിപ്പ് റേഷ്യോ 1:2:1 ആണെങ്കിൽ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജനറ്റിക് എക്സ്പ്രഷൻ വെച്ചുള്ള ജീനോടിപ്പ് റേഷ്യോ ഞാൻ എഴുതുന്നു 1:2:2:2:1:2:2:1. ഇവിടെ പറയാം ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജീൻ വെച്ചുള്ള ജനറ്റിക് എക്സ്പ്രഷൻ ജനറ്റിക് റേഷ്യോ 1:2:2:1:2:2:1 ആയിരിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആ റേഷ്യോ ഈ റേഷ്യോ സെയിം ആയിരിക്കണം. 2, 3, 4, 6, 10, 12, 13, 15, 16 കോളം റേഷ്യോ 16. അപ്പോൾ ഈ ക്രോസ് വഴി നമ്മൾ അവസാനം കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് ക്രോസ് നടത്തി അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചുള്ള ഫിനോടിപ്പ് റേഷ്യോ എഴുതി അതിനോടൊപ്പം തന്നെ അതിന്റെ ജീൻ വെച്ചുള്ള ജനറ്റിക് എക്സ്പ്രഷൻ എഴുതി. ഇതാണ് ഈ ക്രോസിന്റെ പ്രധാനം. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോളാം. ഈ ക്രോസ് പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, രണ്ട് വ്യത്യസ്തങ്ങളായ ഡിഫറൻ്റ് ആയിട്ടുള്ള മോണോഹൈബ്രിഡ് ക്രോസുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് കിട്ടുന്ന ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് നോക്കാം. ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചുള്ള ഫീനോടിപ്പിക് റേഷ്യോ 3:1 ആയിരുന്നു ആണേ. ഇപ്പൊ
നമ്മൾ ഇന്ന് ചെയ്ത ഡൈഹൈബ്രിഡ് റോസിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ 9:3:1 ആണ്. നിങ്ങൾ ലോവർ ക്ലാസ്സുകളിൽ മാത്സിനകത്ത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ എഴുതുന്നു ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് പഠിച്ചിട്ടുള്ളതാണല്ലോ ബി സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് ഇതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മോണോഹൈബ്രിഡ് റോസ് 3+1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ 9 2ab പ്ലസ് ഇട്ടാതെ 3+3 1 സ്ക്വയർ 1. ഇതെല്ലാം ഞാൻ പറഞ്ഞു രണ്ട് ഡിഫറൻറ്റ് മോണോഹൈബ്രിഡ് റേഷ്യോകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൈഹൈബ്രിഡ് ക്രോസ് കിട്ടും. ഓക്കെ, സോ കിട്ടുന്നു. ഇപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് കംപ്ലീറ്റ് ആകുന്നു നമ്മൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുക. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ട്രെയ്റ്റ് ഒരു സീഡുമായി ബന്ധപ്പെട്ട സീഡിൻ്റെ ഷെയ്പ്പും കളറുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് 7 കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ള കോൺട്രാസ്റ്റ് വെച്ച് ഇതേപോലെ ക്രോസ് റിപ്പീറ്റ് ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ടാൾ പ്ലാന്റ് ഉണ്ട്, ടാൾ വിത്ത് എന്തോ വയലറ്റ് ഫ്ലവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും 7 കോൺട്രാസ്റ്റിംഗ് ഇഷ്ടമുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ വെച്ച് ഇതേപോലെ ക്ലോസ് നടത്തി റിസൾട്ട് ഉണ്ടാക്കണം. പക്ഷെ ഒരു കാര്യം മാത്രം, ട്രേഡ്സ് മാറുന്നു എന്ന് കരുതി റേഷ്യോ ഡിഫറൻസ് ഉണ്ടാകത്തില്ല, റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫീനോടൈപ്പ് റേഷ്യോ ജീനോടൈപ്പ് റേഷ്യോ മാറാതെ ട്രേഡ്സുകൾ മാറ്റി മാറ്റിയിട്ട് പണിറ്റ് സ്ക്വയർ ഉപയോഗിച്ച് F1 F2 ജനറേഷൻ ഉണ്ടാക്കി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.